35 days new year 2023 weight loss challenge day 24 in the diet plan for an event. നിങ്ങളുടെയൊക്കെ റിസൾട്ട്സ് കാണുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാപ്പിനെസ് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്തെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞതുപോലെയാണ്. ഓരോ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദന കമന്റ് ബോക്സ് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. എന്റെ മോട്ടിവേഷൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്താ പറയാ സൈസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഇട്ടിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലാർജ് സൈസിലോട്ട് എത്താൻ പറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇഞ്ചസ് ലോസിനെ പറ്റിയിട്ട് പറയാറുണ്ട്, ഫാറ്റ് ലോസിനെ പറ്റിയിട്ട്, പിന്നെ എന്താണ് ആഗ്രഹിച്ച് വെയിറ്റിലോട്ട് എത്തിയിട്ട് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുവാണ്, മെയിൻറ്റെയിൻ ചെയ്ത് പോവുമെന്ന് പറയുന്നു. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ എല്ലാവരും ഹെൽത്തി വെയിറ്റ് തന്നെ ആവട്ടെ, ഹെൽത്തി വെയിറ്റിലോട്ട് എത്തട്ടെ. ഓവറായിട്ട് ഇപ്പൊ 12 കിലോ 13 കിലോ ഓൾറെഡി കുറഞ്ഞ ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലായാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്യുവാണ്, കാരണം ഹെൽത്തി വെയിറ്റ് ആയി ഇത്ര മതി, ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് വെയിറ്റ് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച വെയിറ്റിലോട്ട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പക്ഷെ വർക്ക്ഔട്ടൊക്കെ നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ആയിട്ട് തന്നെ കൊണ്ടുപോവാം. അതുപോലെ തന്നെ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവർക്കും ഡയറ്റ് നിർത്തി കഴിയുമ്പോൾ റീഗെയിൻ ആവുമോ എന്നുള്ള പേടിയാണ്. റീഗെയിൻ ഒന്നും ആവാൻ പോകുന്നില്ല, നമ്മൾ വെയിറ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൗ ടു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ് എന്നും പറഞ്ഞിട്ട്, നിങ്ങളത് കാണുക. ഓക്കെ, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്, നമ്മളിപ്പോൾ എന്താണ് വെയിറ്റ് കുറയ്ക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒന്നാമത് കാര്യം നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും, ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒബീസ് ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, പിന്നെ നമ്മൾ അത്രത്തിന് നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളത് മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി വെയിറ്റിലോട്ട് വരുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പോകുന്നു മാത്രമല്ല, നമുക്കൊരു കോൺഫിഡൻസും കൂടെ വരാനുണ്ട് അല്ലേ. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ കൂടും, നമ്മളൊരു കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും നമ്മൾ നമ്മളത് മെലിഞ്ഞിരിക്കുന്ന സമയത്ത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഒബീസ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റിയാണ്, ഓവർ വെയിറ്റ് ആണ്, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ടയർഡ്നെസ് വരും. ഇപ്പം നമ്മളൊന്നൊരു സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് അധികം ഫാസ്റ്റ് ആയിട്ട് കയറാൻ പറ്റില്ല, നമുക്ക് വേഗം കിതപ്പ് വരും. പിന്നെന്താണ് ജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല, കുനിഞ്ഞും നിവർന്നും മോടിയും ചാടിയും ഒക്കെ. പക്ഷെ നമ്മളിങ്ങനെ മെലിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അനായാസമായിട്ടൊന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ഈസിനെസ് വരും എല്ലാ കാര്യത്തിനും. നമുക്ക് ഓടാനും ചാടാനും ആണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും നമുക്ക് കിതപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ ബോഡി നമ്മളുടെ ആ ഒരു കൺട്രോളിൽ കിട്ടും. പക്ഷെ നമ്മൾ ഒവർ ഇതാവുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, എത്രയായാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ. അപ്പൊ എപ്പോഴും ഹെൽത്തി വെയിറ്റ് ആയിട്ടിരിക്കുമ്പോഴത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്താണ് നമ്മൾ ഒരുപാട് വണ്ണം വെച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുഭൂതി പറഞ്ഞാൽ മനസ്സിലാവില്ല. മെലിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്തോരം ഫ്രീ ആണെന്നുള്ളത് നമ്മൾ മെലിഞ്ഞെന്ന് അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയണമെന്ന് പറയില്ല. അതുപോലെയാണ് ഈ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കും കുറച്ച് മുമ്പേ വെയിറ്റ് കുറച്ചാൽ മതിയായിരുന്നു. കാരണം നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ മെലിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക. എന്ത് നമ്മൾ ആ മെലിഞ്ഞിരിക്കുമ്പോൾ ഇത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്നുള്ളത്. അതുപോലെ ഞാൻ പറയാം കോൺഫിഡൻസ് ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തടിച്ചൊക്കെ ഇരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ നമുക്കൊരു വൃത്തിയില്ലാത്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഒരുപാട് നമുക്കത് ഷേപ്പായിട്ട് വരാത്തതിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ലാക്കിംഗ് വരും അല്ലേ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചൊരു വെയിറ്റ് നമ്മൾ ആഗ്രഹിച്ച ഒരു ഷേപ്പിൽ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർന്ന പോലെ. പിന്നെ മാത്രമല്ല നമ്മൾ ഒരുപാട് ഫാറ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വാർദ്ധക്യത്തിലോട്ട് പോകുന്ന പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ പ്രായം ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് ബൾക്കി ആയിട്ട് ഒരുപാട് ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ ഉള്ള ബോഡി ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുറച്ചിട്ടാക്കുമ്പോൾ നമുക്ക് അത്ര ഏജൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കൂടുതൽ നടക്കാൻ കൂടുതൽ ആക്റ്റീവ് ആവാനും ഒക്കെ പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രായം തോന്നിക്കുന്ന പോലെയാണ്. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മെലിഞ്ഞ് ഒരു ഹെൽത്തി വെയിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യങ് ഫ്രഷ് ലുക്കായിരിക്കും, കുറച്ചും കൂടെ യങ് ആയിട്ട് നമ്മളെ തോന്നും.
ആർക്കും എങ്ങോട്ട് ഇരിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുക അല്ലേ. കുറച്ചും കൂടെ എങ്ങോട്ട് തോന്നും, കുറച്ചും കൂടെ ആക്റ്റീവ്. ആദ്യത്തേതിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഒരു ചുറുചുറുക്കോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായി? ഇപ്പം നമ്മുടെ മക്കളുടെ കൂടെ കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. നമ്മൾ ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് തന്നെ സ്വന്തം നമ്മളെ കുറിച്ചൊരു ഇമ്പ്രഷനൊക്കെ വരും. പിന്നെ നമുക്ക് ഞാൻ പറയാറില്ല എപ്പോഴും ആരും ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണം നമ്മളെ ഹസ്ബൻഡിനൊക്കെ ഇമ്പ്രസ് ചെയ്യിക്കട്ടെ, അതല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് സ്വയം ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്നത്. നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ഒരു ഇമ്പ്രഷൻ വരാനുണ്ട്, നമ്മളുടെ സ്വന്തം കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഹൈ ആവാനുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവോ ആയിട്ട് ആക്റ്റീവോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് ഫാക്റ്റ് ഇട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊന്ന് മെലിഞ്ഞിരുന്ന് എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നു നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുറച്ചും കൂടെ ഏജ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു സ്വയം ഒരു പ്രൗഡ് ഫീലിംഗ് വരും. ഓക്കെ, ഞാനിങ്ങനെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടാണല്ലോ. നമ്മൾ കമന്റ് ബോക്സിൽ നിന്ന് ഒരുപാട് പറയാറില്ല, നീ നല്ലോണം മെലിഞ്ഞല്ലോ, എന്താ ചെയ്ത് എന്താ ചെയ്തെന്ന് ഓരോ ആൾക്കാർ ചോദിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് വായിക്കാറില്ല നിങ്ങൾ. അതെന്ന് പറയുന്നത് അത് വേറൊരു ഫീലിംഗ് ആണ്. അത് ഈ ഇതിൽ ഈ ചലഞ്ചിലുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലുണ്ടോ? കാരണം നമ്മളൊക്കെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അപ്പൊ നമുക്ക് മാത്രമേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ മനസ്സിലാവുള്ളൂ. അപ്പൊ അതൊരു പ്രത്യേക ഫീലാണ്. അപ്പൊ ആരെങ്കിലും വെയിറ്റ് കൂടുതലായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ എഫേർട്ട് ഇതിന് മസ്റ്റാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറായിരിക്കണം. സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം, പ്ലസ് വർക്കൗട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്, നിങ്ങൾ ആ ഒരു ഡിഫറൻസ് ആ ഒരു ഫീലിംഗ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടാ. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ മീൽ പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടുള്ള ലെമൺ ചിയ ഡ്രിങ്ക് വെച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചപ്പാത്തിയും അതിലേക്ക് കടലക്കറി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ കടലക്കറി എടുക്കുന്ന സമയത്ത് കടല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാം, ചപ്പാത്തി നിങ്ങൾക്ക് ഒരെണ്ണം എടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ നിങ്ങളൊരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കാം. പിന്നെ എന്താണ്, ബ്ലാക്ക് കോഫി കുടിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ എടുക്കാം. ഈ നമ്മളുടെ മിഡ് മോർണിംഗ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. ഒരു റോബസ്റ്റ പഴം നിങ്ങൾക്ക് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കാം, അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീം കൂടെ കുടിക്കാം. ഇനി നമ്മളുടെ ലഞ്ച് ഓപ്ഷൻ നോക്കാം. ലഞ്ച് ഓപ്ഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബൗള് കടല പുഴുങ്ങിയത് തന്നെ എടുക്കാം. അതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾ കറി വയ്ക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കാനുള്ളത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം, അതൊരു ബൗളെടുക്കുക. പിന്നെ എന്താണ്, അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ സാലഡും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. ഒരു ബൗള് വെജിറ്റബിൾ സാലഡും കൂടെ അതിൻ്റെ കൂടെ കഴിക്കാം. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് ലഞ്ചിന് ശേഷം ഒരു ഗ്രീൻ ടീ കുടിക്കാം. ഇനി നമ്മളുടെ ഈവനിങ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ തരുന്നത് പോപ്കോൺ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു കപ്പ് പോപ്കോണും അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കാം. നമ്മളുടെ ഡിന്നർ ഓപ്ഷൻ നോക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് ഞാൻ തരുന്നത് മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബൗള് കഴിക്കാം. പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ 3 ലിറ്റേഴ്സ് വെള്ളം നിങ്ങൾ എന്തായാലും കൺസ്യൂം ചെയ്യാം. 3 ലിറ്റേഴ്സ് വെള്ളം നിങ്ങൾ ജീരക വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് മാക്സിമം ഞാൻ തരുന്നത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, കാലറീസിലും കാര്യങ്ങളും നിർത്തുക. പിന്നെ എന്താണ് നിങ്ങളുടെ ടൈം ചേഞ്ചും കാര്യങ്ങളൊക്കെ, ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 20:4, 23:1 ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ ചോദ്യ ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല കേട്ടാ. നിങ്ങളങ്ങനെ ഷഫിൾ ചെയ്ത് എടുക്കുന്നത് കുറച്ചും കൂടെ ബെനിഫിഷ്യലും കൂടിയാണ്, നിങ്ങൾക്ക് വേസ്റ്റൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ടൈം റേഷ്യോ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഓക്കെ,
പിന്നെന്താണ് പിന്നെ വെയിറ്റ് സ്റ്റേക്ക് ഒക്കെ വന്നിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെറുത്ത് മടുത്ത് ഇട്ടിട്ട് പോവാതിരിക്കുക. നിങ്ങൾ റിയാലിറ്റി എക്സ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും കിട്ടുന്നതാണ് വെയിറ്റ് സ്റ്റേക്ക്. എല്ലാ ദിവസവും നമ്മളുടെ വെയിറ്റ് കുറയില്ല. എല്ലാ ദിവസവും നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. എല്ലാ ദിവസവും നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ 35 days 30 kilo അല്ലെങ്കിൽ 35 kilo ഒന്നും ആർക്കും കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ കുറയ്ക്കും. ഇതാണ് നമ്മളുടെ ഉള്ളിൽ വേണ്ടത്. പിന്നെ ഓരോ ആളുകളുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആ ഒരു വേരിയേഷൻസ് എന്തായാലും വെയിറ്റ് ലോസിൽ ഉണ്ടായിരിക്കും. ഇപ്പം എനിക്ക് കുറയുന്ന പോലെ നിങ്ങൾക്ക് കുറയില്ല, നിങ്ങൾക്ക് കുറയുന്ന പോലെ എനിക്ക് കുറയില്ല. ഓരോ ആളുകൾക്കും അത് വാരി ചെയ്തിരിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ എന്താണ്, നമ്മളുടെ എഫേർട്ട്, നമ്മളുടെ ഡെഡിക്കേഷൻ, നമ്മളുടെ ഹാർഡ് വർക്ക്, ഇതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എനിക്ക് ചെയ്യേണ്ടത് എന്താണോ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. റിസൾട്ട് നിങ്ങൾക്ക് വരും. അതിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഹാർഡ് വർക്കും നമ്മളുടെ എഫേർട്ടൊന്നും നമ്മൾ ഇട്ടുന്ന രീതി എവിടെയും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കാനുള്ളൊരു ടൈം കൊടുക്കാനുള്ളൊരു എന്താ പറയുക, ആ ഒരു സാവകാശം നിങ്ങൾ കൊടുക്കണമെന്നേ ഉള്ളൂ. കാരണം ഒരുപാട് ധൃതി വയ്ക്കാതെ നിങ്ങൾക്ക് ഭയങ്കര റിയലിസ്റ്റിക് അല്ലാത്ത എക്സ്പെക്റ്റേഷൻസ് ആണ്, അത് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ 4 kilo, 5 kilo, 6 kilo എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബിഗ് അച്ചീവ്മെന്റ് നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട്. നിങ്ങളുടെ വെയിറ്റ് ലോസ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനൽ ഡേയിലാണ് വരുന്നത്, അല്ലാതെ ഓരോ ദിവസത്തിലല്ല. അപ്പൊ നിങ്ങൾ ഓരോ ദിവസത്തെ വെയിറ്റ് ലോസ് റിസൾട്ട് നോക്കാതെ ആഫ്റ്റർ 35 days ചലഞ്ച്, ഇത് 35 days ചലഞ്ച് ആണ്. അപ്പൊ ആഫ്റ്റർ 35 days എത്ര വരും, ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരാഴ്ച 1 kilo, 2 kilo മാക്സിമം അത്രയായി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ അതിന്റെ പുറകെ പോവുക. ഓക്കെ, കൂടുതൽ കിട്ടട്ടെ, കൂടുതൽ കിട്ടണം, അതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം, മാക്സിമം റിസൾട്ട് വരട്ടെ. അപ്പൊ നമ്മൾ അതിനുള്ള എഫേർട്ട് ഇടുക, നമ്മൾ അതിനുള്ള ഹാർഡ് വർക്ക് ഇടുക, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നേടിയെടുക്കുക. അമേസിംഗ് റിസൾട്ട് ഉള്ള ഡയറ്റ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക, വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാൻസ് ആണ്. പ്ലസ് നിങ്ങൾ വർക്കൗട്ടും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ചേഞ്ചസ്, ഡിഫറൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങളത് അനുഭവിച്ചറിയും, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കുറച്ച് നേരത്തെ ചെയ്യായിരുന്നെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും തോന്നും. ഞാൻ ഇടക്കിടത്ത് ചിന്തിക്കുന്ന കാര്യമാണ്, കുറച്ച് മുമ്പ് എനിക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധി തോന്നിയില്ല. പിന്നെന്താണ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ, സമയം എപ്പോഴാണ് വന്നത്? അപ്പൊ എന്താണ്, അപ്പൊ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വെയിറ്റിലോട്ട് എത്തട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഷിനു വ്ളോഗ്സ്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങളുടെ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെന്താ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ ചാനൽ യൂസ്ഫുൾ ആണ്, എന്നെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളത്തെ വീഡിയോ നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.